Hello friends, Supreme Drive ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് തോമസ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ ഒന്നല്ല ചെയ്യുന്നത്. അതായത് ഇന്ന് ഒരു എന്താ പറയുക, നമുക്കൊരു റെന്റൽ സ്കൂട്ടറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് ബസ്സിലൊക്കെ കയറി ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ ചിലപ്പോൾ വെഹിക്കിൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ബസ്സിനെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ റെന്റലായിട്ട് നമുക്ക് സ്കൂട്ടറൊക്കെ എടുക്കാം. അതിലെ ഒരു സ്കൂട്ടറാണ് ബൗൺസ് എന്ന് പറയുന്നതാണ്. ഇതിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ സ്കൂട്ടറിനെ നമുക്ക് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് ഓടിക്കാവുന്നതാണ്. അപ്പോൾ ഫ്യൂവലിൻ്റെതുണ്ട്, അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക് സ്കൂട്ടറും ഉണ്ട്. ഇതേപോലെ തന്നെ പലതും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. വോഗോ, ഡ്രൈവസി, അങ്ങനെ പലതും. പിന്നെ കാറും അവൈലബിൾ ആണ്, സൂം കാർ, അങ്ങനെ പലതും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവീനിയൻ്റ് ആയ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനപ്പം ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് എങ്ങനെയാണ് ഈ വാഹനം ലോഗിൻ ചെയ്ത്, അതായത് ഈ ബൈക്ക് ഈ സ്കൂട്ടർ ലോഗിൻ ചെയ്ത് എങ്ങനെ നമുക്ക് റൈഡ് എടുക്കാം, അതുകൂടാതെ തന്നെ എൻട്രി റൈഡ് എങ്ങനെയൊക്കെ കൊടുക്കാം. ഇതിൽ നമുക്ക് ക്യാഷ് പേ ചെയ്യാനായിട്ട് പേടിഎമ്മോ മറ്റും ഗൂഗിൾ പേയോ മറ്റും ലിങ്ക് ആഡ് ചെയ്താൽ മതിയാവും. ഇതാണ് ആ ഒരു ബൗൺസിൻ്റെ ഒരു സ്കൂട്ടർ എന്ന് പറയാം. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു സൈഡ്. വളരെ ക്ലീനൊന്നും അല്ല. ഇതെന്ന് വെച്ചാൽ പലവരും യൂസ് ചെയ്യുന്നതാണ്. പല സ്ഥലങ്ങളായിട്ട് ഇത് കൊണ്ട് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് സ്ഥലത്താണ് വെക്കേണ്ടത് ആ സ്ഥലത്ത് നമുക്ക് ഈ സ്കൂട്ടർ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ആ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ്റെ ഒരു പിക്ചർ നമുക്ക് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അവിടെ വെച്ചിട്ട് പോകാം. നമുക്ക് എവിടെ വേണമെങ്കിലും കൺവീനിയൻ്റ് ആയിട്ട് ഈ വാഹനത്തെ വെച്ചിട്ട് പോകാവുന്നതാണ്. അതുകൂടാതെ തന്നെ വളരെ ഒരു നമുക്ക് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ബാംഗ്ലൂരൊക്കെ നമ്മളിപ്പം വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സ്കൂട്ടറൊക്കെ വാടകത്ത് എടുത്ത് പോകാം. അതുകൂടെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് കാർ കിട്ടും, സൂം കാർ. അതുകൂടെ തന്നെ മുന്നേ പറഞ്ഞ പോലെ ഡ്രൈവസി, അങ്ങനെ പലതും നമുക്കിവിടെ അവൈലബിളാണ്. ഈ വാഹനത്തിൽ തന്നെ നമുക്ക് ഹെൽമെറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില വാഹനങ്ങളിലില്ല, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തപ്പോൾ കിട്ടിയില്ല. എന്നാലും മിക്ക വാഹനത്തിൽ തന്നെ അവർ ഹെൽമെറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കീയല്ല, അതായത് കീലെസ് ആണ്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി, ഞാൻ ആ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ കാണിച്ചുതരാം, അതായത് നമുക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവുന്നതാണ്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ എന്താ പറയുക, കീ ഇല്ലാതെ തന്നെ നമുക്ക് ഈ വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെയാണ് സ്റ്റോപ്പ് ബട്ടണെല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇതാണ് ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. ഇവിടെ ഇക്കോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവ ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇത് ഏകദേശം ഇപ്പോൾ ഈ വണ്ടി എത്ര ഓടി, 5576 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട് ആണോ. പക്ഷേ ഇത് വളരെ നീറ്റൊന്നും അല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെച്ചിട്ട് പോകുന്നത് കൊണ്ട് അത്രയ്ക്ക് നീറ്റൊന്നുമല്ല വാഹനം. വണ്ടി നല്ല കണ്ടീഷനാണ് കേട്ടോ. നമുക്ക് ഹെഡ്ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഒന്ന് നോക്കിയതാണ്, നൈറ്റിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിന് ഹെഡ്ലൈറ്റ് മറ്റുണ്ടോ എന്ന് നോക്കണമല്ലോ. ഇത് മാക്സിമം ആൾക്കാർ ഡേയിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററും മറ്റും ലൈറ്റൊക്കെ നമുക്ക് എന്താ പറയുക വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഫ്യുവലിലെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഫ്യുവലും ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ മറ്റും ഈ ഒരു വാടകയ്ക്ക് സ്കൂട്ടർ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വാടകയ്ക്കൊക്കെ നമുക്ക് ബൈക്കും അതുകൂടാതെ തന്നെ സ്കൂട്ടറും ലഭ്യമാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അവിടെ നിന്ന് കാർ ലഭ്യമാണ്. കാറൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തൊരു സ്ഥലത്ത് തന്നെ നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടതൊക്കെ വരും. അതിന് കുറച്ച് ഫോർമാലിറ്റീസും മറ്റുണ്ട്. നമുക്ക് അഡ്വാൻസ് ഒക്കെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കി ഇപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് ചില ആൾക്കാർക്ക് തോന്നും. അങ്ങനെയുള്ളവർക്ക് ഇത് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് പറയണമെന്നുണ്ട്. നമുക്കിവിടെ എന്താ പറയുക, ഇപ്പം വാടകയ്ക്ക് എടുക്കാതെ തന്നെ നമുക്കിപ്പം ഇൻ്റർ, അതായത് ഈ സിറ്റിക്കുള്ളിൽ തന്നെ പല ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് നമുക്ക് വാഹനങ്ങൾ തിരഞ്ഞെടുക്കാം. അത് അങ്ങനെ ഒരു ആപ്പിനെ കുറിച്ചാണ് ക്വിക്ക്റൈഡ്. അതായത് നമുക്ക് ക്വിക്ക്റൈഡിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ചില ആൾക്കാർ അവർ ഓഫീസിലേക്കൊക്കെ പോകുന്ന ഒരു ഏരിയയിലേക്കുള്ള ഒരു റൂട്ടിൽ സീറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വിക്ക്റൈഡ് ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ആ റൂട്ടിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അങ്ങോട്ടുള്ള ആ ഒരു റൈഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു മിനിമം ആയിട്ടുള്ള പൈസകൾ, അതിന് നമുക്ക് ഈ പേടിഎം വഴിയൊക്കെ ആ ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും. അതുകൂടെ വേറൊരു ആപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങളെ അടുത്ത് പറയപ്പെടാം. അത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്.
അതായത് ബ്ലാ ബ്ലാ കാർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ലോങ് ഡ്രൈവ്സ് എല്ലാം നമുക്ക് പോകണമെങ്കിൽ ഇപ്പൊ നമുക്ക് ബസ്സിന് സീറ്റ് കിട്ടിയിട്ടില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സീസൺ ടൈമിലൊക്കെ ബസ്സിന്റെ ഒരു സീറ്റിനൊക്കെ വലിയ ചാർജ് കൂടുതലാണ്, അതായത് 2000 ആ റേഞ്ചിലൊക്കെ പോകും. ആ സമയത്ത് ഇപ്പൊ നാട്ടിലൊക്കെ ബാംഗ്ലൂർ ടു ഇപ്പൊ ആലപ്പി അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബ്ലാ ബ്ലാ കാർ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനകത്ത് ഏകദേശം ഒരു 1000-1200 രൂപ ആ റേഞ്ചിലൊക്കെ ആലപ്പുഴ വരെ എറണാകുളം ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഉത്സവ സമയങ്ങളിലൊക്കെ നമുക്ക് ആ കാറിൽ ഉപയോഗിക്കുന്നത് വളരെ സേഫാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ടുള്ളതാണ്. അതുകൂടാതെ ഞാൻ സീറ്റ് ഷെയർ ചെയ്ത് വിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമണമെങ്കിലും നമുക്ക് എന്താ പറയുക, ബ്ലാ ബ്ലാ കാർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബസ്സിലൊക്കെ തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ ബസ്സിൻ്റെ ഒരു സീറ്റ് അവൈലബിലിറ്റി ഒക്കെ നോക്കി നിന്ന് ചിലപ്പോൾ നമുക്ക് എമർജൻസി ഉള്ള സമയത്തൊന്നും വരാൻ പറ്റില്ല എന്നൊരു. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഒരു ഈ ഒരു ചെറിയ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൗൺസ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ലോഗിനും നമുക്ക് ചെറിയ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്കുള്ളിൽ ലോഗിൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ലൈസൻസ് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ വഴിയും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ആപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ വാഹനം ഇരിക്കുന്ന ഏരിയയും മറ്റും നമുക്ക് കാണിച്ചു തരും, അതായത് ഗൂഗിൾ മാപ്പിലൂടെ. അതായത് നിയർ ബൈ നമ്മുടെ പ്ലേസിൽ എവിടെയാണ് അവൈലബിൾ ഉള്ളത് ആ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. വളരെ ഈസിയായിട്ട് ഈ ഒരു ആപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഡെമോയും മറ്റും നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെഹിക്കിൾ ഇരിക്കുന്ന ലൊക്കേഷൻ നമുക്ക് കാണിച്ചിരും, എത്ര മിനിറ്റുണ്ട്, ആ റൂട്ടും മറ്റും കാണിക്കുന്നതുകൊണ്ട് ഈസിയായിട്ട് തന്നെ നമുക്ക് ആ വെഹിക്കിൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് അൺലോക്ക് ചെയ്ത് റൈഡിനായിട്ട് എടുത്തുകൊണ്ട് പോകാൻ കഴിയും. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു വെഹിക്കിളിൻ്റെ ലൊക്കേഷൻ്റെ ഒരു ഇമേജ് മുന്നേ ഓടിച്ച ആൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഈസിയായിട്ട് ഈ വാഹനം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ഇമേജ് നമ്മൾ മുന്നേ ഉള്ള കസ്റ്റമർ വെച്ചിട്ട് പോയ ഒരു സ്ഥലത്താണ്, നമ്മൾ അവിടെ തന്നെയാണ് ഇപ്പോൾ ചെന്നിരിക്കുന്നത്. നമ്മളപ്പോൾ ഇതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്യുക, അതിലൂടെ ഈ വാഹനത്തെ അൺലോക്ക് ചെയ്യാൻ കഴിയും. നമ്മളുടെ ഉപയോഗത്തിന് ശേഷം നമ്മൾ ഈ വാഹനം എൻട്രിപ്പ് ചെയ്യണം. അതിനായിട്ട് നമ്മൾക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് എൻട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വെഹിക്കിൾ ഇരിക്കുന്ന ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആ വെഹിക്കിളിനെ നമ്മൾ ഒന്ന് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇമേജ്. അതിനുശേഷം ആ ഓട്ടോമാറ്റിക്കിൽ അത് എടുക്കുന്നതാണ്, അപ്ലോഡ് ആവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ അടുത്ത് കമൻറ്റ് റൈഡിങ് കമൻസൊക്കെ ചോദിക്കുക, എന്തൊക്കെ പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നോ ഹെൽമെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് എന്താ പറയുക, ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ലോഗ് ഔട്ട് ആവുന്നതാണ്.